അങ്ങനെ പുതിയൊരു വർഷം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നന്മകളും ഒക്കെ നിറഞ്ഞ ഒരു വർഷമായി തീരട്ടെ 2022. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയാമിൽഹാൻ. ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. ഒപ്പം ഒരു ഗീവ് അവേയും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഗീവ് അവേ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഭൂതത്താങ്കെട്ടിലാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഡാമിലിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് ഷട്ടറൊക്കെ ഇവിടെ തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ചെടികളൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പരിസരത്ത് വന്നതാണ്. അപ്പോൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരുന്നാൽ നല്ല രസമുള്ളൊരു കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ഫേണാണ് കേട്ടോ. ഇത് ഒരു റോഡ് സൈഡിൽ പറമ്പിൽ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു കയ്യാലയിൽ നിൽക്കുന്ന ഫേണാണിത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഫേൺ ഒരുപാട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്നിരുന്ന വലിയൊരു ഫേണായിരുന്നു ഇത്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫേണായിട്ട് തോന്നി. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫേണൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ അത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇത് കണ്ടിട്ട് പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒന്ന് രണ്ട് തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അത്യാവശ്യം വലിയൊരു ചെടിയാണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ നമുക്ക് കിട്ടിയത് ഒരു അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു വലിയ മരത്തിൻ്റെ തണ്ടിൽ നിന്നും മുളച്ച് വന്നിട്ടുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ടായിരുന്നു. മരം ആരോ അവിടെ ഒടിച്ചിട്ടിരുന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിന്ന് ചെറിയ ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഒരു ബ്രാഞ്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു അരേലിയാണ്. പിന്നെ നമുക്ക് കിട്ടിയത് കുറച്ച് കള്ളിമുള്ളിച്ചെടികളാണ്. നമുക്ക് നേരത്തെ പ്ലാന്റ് കണ്ടെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കട്ടിങ്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വേരോടുകൂടി കിട്ടണമെന്നില്ല, കട്ടിങ്സ് എടുത്താൽ മതി. പക്ഷേ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്രികയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. പിന്നെ കയ്യിൽ ഇതേപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അത് കാരണം മുള്ളാണല്ലോ. അപ്പോൾ മുള്ള് കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പോയിസൺ ആവും, പിന്നെ പഴുത്ത് പ്രശ്നമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടും കുറച്ച് മുള്ളൊക്കെ കയറിയിട്ടോ, എന്നാലും വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചെറിയ തണ്ടുകളാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ കിട്ടിയ ഇങ്ങനത്തെ കള്ളിമുള്ളിച്ചെടിയുടെ ചെറിയ ചെറിയ കട്ടിങ്സ് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്, ഒത്തിരി ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ച് കട്ടിങ്സ് എല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇത് അണ്ണാൻ പൂ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. പക്ഷേ ഇതൊരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുമായിരുന്നു. നമുക്ക് ഒട്ടും കയ്യെത്തിച്ച് പിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ വീഡിയോയിൽ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കിട്ടിയത്. ഈ സ്നേക്ക് പ്ലാന്റ് കുറേ അധികം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പുല്ലുകളെല്ലാം കരിഞ്ഞുപോയി, ഈ പ്ലാന്റ് മാത്രം കരിയാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് നിൽക്കുന്നുണ്ട് പറമ്പിൽ. അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള അത്രയും പ്ലാന്റ് ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും നല്ല വിലയുള്ളൊരു പ്ലാന്റുമാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഈ പ്ലാന്റാണ് നമുക്ക് ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇതിവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ കുറേ അധികം തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എന്തായാലും ഇന്നത്തെ നമ്മുടെ ഗീവ് അവേ കോൺടെസ്റ്റിനെ കുറിച്ച് പറയാം. അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ, നിങ്ങളെല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് നോക്കിയിട്ട് അതിൽ ഒരാളെ നമ്മൾ, ഒരാളെന്നല്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അങ്ങനെ മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്യും. കമൻ്റ് അയക്കുന്ന എല്ലാ ആളുകളുടെയും പേര് നിറക്കിട്ടിട്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും നല്ല കമൻറ്റിനായാണ് സമ്മാനം കൊടുത്തത്. ഇത്തവണ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജനുവരി 1st ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിറ്റേ ദിവസം 3 മണി
2-3 മണി വരെയുള്ള കമൻറ്റുകളിൽ നിന്നും ഉള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് കമൻറ്റ് ചെയ്യാൻ പറയുക. അവരും കൂടെ കോൺടെസ്റ്റിൽ പങ്കെടുക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. അപ്പോൾ റൂൾസും റെഗുലേഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.